ഇപ്പോൾ എം വി ജയരാജൻ മാധ്യമങ്ങളെ കടന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ട്രെങ്ത് അനുസരിച്ചുള്ള സേനാ അംഗങ്ങൾ മാത്രമാണുള്ളത്. യഥാർത്ഥത്തിൽ സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ പോലീസുകാരെ വിന്യസിക്കുന്നതിൽ റെയിൽവേ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, റെയിൽവേ നിരവധി തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതുപോലെയാണ് സുരക്ഷ ഒരുക്കേണ്ട പോലീസ് സേനയുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത്. അതുകൊണ്ട് സുരക്ഷ വലിയ തോതിൽ അപകടത്തിലാവുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്നുള്ളത്. ദൗർഭാഗ്യവശാൽ ഈ തീവപ്പിനെക്കുറിച്ച് ബി ജെ പി നേതാക്കൾ നടത്തിയ പ്രതികരണം അവരെ പരിഹാസ്യരാക്കി തീർക്കുകയാണ് ചെയ്തത്. റെയിൽവേയുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം മുഴുവൻ റെയിൽവേയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും മാത്രമാണ്. എന്തെങ്കിലും അവിടെ ക്രമസമാധാന ലംഘനമുണ്ടായാലാണ് കേരള പോലീസിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലാണ് കേരള പോലീസിൻ്റെ ഇടപെടൽ വേണ്ടത്. സാധാരണഗതിയിൽ റെയിൽവേയിൽ പ്രത്യേകിച്ച് സ്റ്റേഷൻ പരിസരവും അതിൻ്റെ നിയന്ത്രിത സ്ഥലവും റെയിൽവേ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ്, റെയിൽവേയുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു പരാതി റെയിൽവേയുമായി ആരെങ്കിലും കൊടുത്താൽ തന്നെ കണ്ണൂർ ആർ പി എഫിൻ്റെ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ, പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടത്തേക്ക് കൈമാറും. സ്റ്റേഷനിലെന്തെങ്കിലും കളവ് നടന്നാൽ അതിൽ കേസെടുക്കുക ആർ പി എഫ് ആണ്. ഇതറിയാത്തയാളല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ അറിഞ്ഞിട്ടും ബോധപൂർവം കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കും പോലെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. അതുകൊണ്ട് യാത്രക്കാരുടെ സുരക്ഷ, നാടിൻ്റെ സുരക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ട് ആർ പി എഫിലെ സേനാ അംഗങ്ങളെ ശക്തിപ്പെടുത്തണം. സുരക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ട് ആവശ്യമായ സേനയെ നിയോഗിക്കണം. അതിൽ ഗുരുതരമായ വീഴ്ചയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണം. പ്രാഥമികമായി ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലൊക്കെ കണ്ടെത്തിയിരുന്നത് ഇവിടെ അറിഞ്ഞിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. ഇല്ല, അതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഇപ്പോൾ ഏതായാലും രാവിലെ 9:30 ആവുമ്പോൾ തന്നെ സംശയാസ്പദമായ രീതിയിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു എന്നത് പോലീസ് അതിവേഗം കുറ്റവാളിയെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതുതന്നെയാണ് എലത്തൂർ തീവണ്ടിയിലുണ്ടായ പെട്രോൾ ഒഴിച്ചുകൊണ്ടുള്ള ആളുകളെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത പ്രശ്നത്തിൽ സ്വീകരിച്ച സമീപനം. പെട്ടെന്ന് തന്നെ പ്രതികളെ കണ്ടെത്താൻ ഈ കേസന്വേഷണം റെയിൽവേ പോലീസ് കേരള പോലീസിൻ്റെ കൂടി സഹായത്തോടുകൂടി നടപടി സ്വീകരിച്ചപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കേരള പോലീസിൻ്റെ സ്തുത്യർഹമായ നടപടിയാണെന്ന് എല്ലാവരും അംഗീകരിച്ചതാണ്. അതുപോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട തീവണ്ടിയാണെങ്കിലും യാത്രക്കാർ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തീ വെക്കുന്നതെങ്കിൽ എന്നതുകൂടി നമ്മൾ പരിശോധിച്ചാൽ ഗുരുതരമാണ്. അതിൽ സംശയാസ്പദമായി ഒരാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത് പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കേരളം ഒരു തീവ്രവാദികളുടെ സെന്റർ ആണെന്നാണ് ഇത്തരം സംഭവങ്ങളെ കാണിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർ പറയുന്നത്. നേരത്തെ ഇവിടെ പി കെ കൃഷ്ണദാസ് വന്നപ്പോൾ അതാണ് പറഞ്ഞത്. കേരളം മനുഷ്യസ്നേഹികളുടെ നാടാണ്. വർഗീയവാദികൾക്കും തീവ്രവാദികൾക്കും കേരളത്തിൽ സ്ഥാനമില്ല. അതാണ് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസിൻ്റെ പ്രയാസം. അതുകൊണ്ട് ആർ എസ് എസിന് കേരളത്തിൽ സ്ഥാനമുണ്ടാവില്ല. അത് മനസ്സിൽ വല്ല മോഹവുമായി നടക്കുന്നുണ്ടെങ്കിൽ ആ മോഹമുള്ളവർക്ക് കേരളം കനത്ത പ്രതിരോധമായിട്ട് മാറുക തന്നെ ചെയ്യും. രാവിലെ കണ്ണൂരിൽ ട്രെയിൻ തീപിടുത്തം
ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ കത്തിക്കരിഞ്ഞ ബോഗി ഉള്ള സ്ഥലം സന്ദർശിക്കുകയായിരുന്നു ഇപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷന്റെ അടക്കം ആരോപണങ്ങൾക്ക്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. റെയിൽവേ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഉത്തരവാദിത്വം, സുരക്ഷ സംബന്ധിച്ച ക്രമീകരണങ്ങളെല്ലാം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പ്രത്യേകിച്ച് RPFന്റെ ബലം കൂട്ടുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നും MV ജയരാജൻ പറഞ്ഞു.